ദിവസങ്ങൾക്ക് മുമ്പ് യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിനിരയായ കപ്പൽ കടലിൽ മുങ്ങി. കപ്പലിലെ ഒരു നാവികൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. ഹൂതികൾ മുക്കുന്ന രണ്ടാമത്തെ കപ്പലാണിത്. ലൈബീരിയൻ പതാകയേന്തിയ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ട്യൂട്ടർ എന്ന കപ്പലാണ് ചെങ്കടലിൽ മുങ്ങിയതെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസാണ് അറിയിച്ചത്. ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഹൂതികൾ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിലൊന്നാണിത്. കൽക്കരി കയറ്റിയ കപ്പലിന് നേരെ ജൂൺ 12 ഹൂതികളുടെ ആക്രമണമുണ്ടായത്. മിസൈലുകൾ, സ്ഫോടക വസ്തുക്കൾ നിറച്ച വിദൂര നിയന്ത്രിത ബോട്ട് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കപ്പലിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ച സ്ഥാനത്ത് അവശിഷ്ടങ്ങളും എണ്ണപ്പാടയും കണ്ടെത്തിയതായി സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. അതേസമയം കപ്പൽ മുങ്ങിയ കാര്യം അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതികരണത്തിനുള്ളായി വാർത്താ ഏജൻസിയുടെ ചോദ്യത്തിനും പ്രതികരണം ലഭിച്ചില്ല. ഹൂതികളുടെ ആക്രമണത്തിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള നാവികൻ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ മരണവിവരം ഫിലിപ്പീൻസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. അതിനിടെ യമനിലെ ഹൊദൈദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമാക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം ഘടിപ്പിച്ചതോടെയാണ് നീക്കം. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ അൽ മസീറ ടിവിയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത്. ഹൊദൈദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറമെ ചെങ്കടലിലെ സാലിഫ് തുറമുഖത്തിന് സമീപമുള്ള കമരൻ ദ്വീപിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൊദൈദയിൽ 6 തവണയാണ് വ്യോമാക്രമണം ഉണ്ടായത്. കരമൺ ദ്വീപിൽ 4 തവണയും ആക്രമണം നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. US ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസേന ഇതാദ്യമായാണ് കമരൺ ദ്വീപിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത്. കമരൺ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ ആക്രമണങ്ങൾ നടത്തുന്നതിനു വേണ്ടി മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ശേഖരം ഹൂതികൾ കമരൺ ദ്വീപിൽ ഒളിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദ്വീപും സാലിഖ് തുറമുഖവും ഇത്തരത്തിലുള്ള ആയുധക്കടത്തിന് ഇവർ ഉപയോഗിച്ചിരുന്നതായും US ബ്രിട്ടീഷ് സേനകൾ ആരോപിക്കുന്നു. ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിന് പിന്തുണയറിയിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്. നവംബർ മുതൽ ഹൂതികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും നീക്കം സാരമായി ബാധിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലെബനാനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചു. ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രയേൽ അധികൃതർ രംഗത്തെത്തിയത്. സൈനിക ജനവാസ മേഖലകൾ, മാളുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രയേലിനുള്ള താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫയിലെ തുറമുഖങ്ങളുടെ ദൃശ്യം ചിത്രീകരിച്ചതായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള പൊങ്ങച്ചം പറയുകയാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള്ള തകർക്കപ്പെടുകയും ലബനാന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള നാവിക മേഖലയിലെ പ്രതിസന്ധി തുടരുകയുമാണ്. ഗാസ വിഷയത്തിൽ പോരാളി സംഘങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം തുടങ്ങുന്നത്. ഇതോടെ ഭൂരിഭാഗം കപ്പലുകളും റൂട്ട് മാറ്റിയിരുന്നു. ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇസ്രയേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടിയേറ്റതായി വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തുമെത്തി. ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ 35% വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. അതിനിടെ അംഗവിഹീനരോ വികലാംഗരോ ആകുന്ന IDF അംഗങ്ങൾ ചരിത്രത്തിലാദ്യമായി 70,000 കടന്നു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.